ഇതെടുത്ത് ഓവർലോഡിങ് അടിക്കാം എന്നുള്ളൊരു സംഭവം ഈ വണ്ടി ഒരിക്കലും നടക്കത്തില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടാങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ഡീസൽ അടിക്കുന്ന മിച്ചം കിട്ടുന്ന പൈസ കൊണ്ട് ഇ എം ഐ അടഞ്ഞു പോകുന്നു. നമസ്കാരം, നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂരാണ്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സി എൻ ജി ട്രക്കാണ്. അശോക് ലെയ്ലാൻഡിൻ്റെ ഏറ്റവും പുതിയ നമ്മുടെ ദോസ്താണത്. ദോസ്തിൻ്റെ സ്ട്രോങ്, ആ ഒരു സ്ട്രോങ്ങിൻ്റെ ഒരു സി എൻ ജി വേർഷനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലെ ഒരു ഡീസൽ വിലയ്ക്ക് ഇത്രയും വിലയുള്ള സമയത്ത് ഇന്ധനം അടിച്ച് ഓടി ലോഡ് എടുത്ത് ഇതിൻ്റെ ഇ എം ഐ അടച്ച് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ചിലവും നടന്ന് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രയാസം പിടിച്ചൊരു കാര്യമാണ്. ഇത് കേൾക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും മുതലാളിമാർക്കും അത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും സി എൻ ജി എത്രത്തോളം നമ്മളെ അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കേണ്ടത്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ സ്ട്രോങ്ങിൻ്റെ ഒരു ആ ഒരു കറക്റ്റ് ഇത് തന്നെ ഒരു പ്യുവർലി സി എൻ ജി ട്രക്കാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഡിസൈനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ എടുത്തു വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഇഷ്ടംപോലെ തവണ നമ്മൾ പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പക്ഷേ പറയാൻ പോകുന്ന ഇതിൻ്റെ സി എൻ ജിയെ കുറിച്ചാണ്, ഇതിൻ്റെ എഞ്ചിന് ബാക്കി കാര്യങ്ങളെക്കുറിച്ച്. ശരിക്കും ഡോസ് സ്ട്രോങ്ങിൽ വന്നിരിക്കുന്ന എക്സാക്ട് എന്താണ് ദോസ് സ്ട്രോങ്, അത്രയും സാധനം തന്നെ നമുക്ക് ഈ ഒരു സി എൻ ജി വണ്ടിയും അത് തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഒരു ബാക്ക് വശത്തേക്ക് വരാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഒരു സി എൻ ജിയുടെ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് സി എൻ ജിയുടെ ടാങ്ക്. ഓക്കെ, ഈ ഒരു സി എൻ ജിയുടെ ടാങ്ക് ശരിക്കും വന്നിരിക്കുന്നത് 60 ലിറ്ററിൻ്റെ സി എൻ ജി ടാങ്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 60 ലിറ്ററിൻ്റെ 2 സി എൻ ജി ടാങ്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 250-260 കിലോമീറ്റർ ഓടാം. അപ്പം ഈ 260 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് മൈലേജ് വെച്ച് കണക്ക് കൂട്ടുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 17-18 അടുപ്പിച്ച് നമുക്ക് മൈലേജ് ഈ സംഭവം വീഴുന്നുണ്ട്. ഇതിൻ്റെ ലോഡുമായിട്ടുള്ളത് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 60 ലിറ്ററിൻ്റെ ഒരു സെക്കൻഡ് ടാങ്ക്. ഇതിൻ്റെ ഈ ഒരു മൂലക്കായിട്ട് നിങ്ങൾക്ക് കാണാം അത് ക്ലോസ് ചെയ്യേണ്ടതും ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വാൽവിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഒരു പൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കാണാം, ഇവിടെ നിന്നാണ് ആ ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു എഞ്ചിനെ പറ്റി പറയാം. 1500 cc 1.5 ലിറ്റർ 3 സിലിൻഡർ സി എൻ ജി എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് അകത്ത് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 3300 rpm 45 hp. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 1600-2400 rpm 105 ആണ് ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 1600 ലോവൻ ടോർക്ക് ഇല്ല, നമുക്കത് ഇത്തിരി കൂടി കൂളായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു മാക്സിമം ടോർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓടിക്കുന്ന സമയത്ത് പറയുന്നതാണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെമി ഇലക്ട്രിക്കൽ ഡീസറിംഗ് ആണ് നമ്മുടെ ഒരു ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ ഒരു വണ്ടിയുടെ നമുക്കൊരു ലോഡ് ബോഡിയൊക്കെ പറയുകയാണെങ്കിൽ സ്ട്രോങ് വന്നതിന് ഇവിടെ തന്നെ 1250 kg ആയിരുന്നു ഏകദേശം ഇതിൻ്റെ ആ ഒരു വെയിറ്റ് എടുക്കുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നതെങ്കിൽ ഈ ഒരു വണ്ടിക്കകത്ത് വന്നപ്പോഴത്തേന് 1208 kg ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. 8.3 അടി നീളവും അതുപോലെ തന്നെ 5.2 അടി വീതിയും ഏകദേശം 1.5 അടി പൊക്കമാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ലോഡ് ബോഡിയെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ യൂസിനാ നമ്മുടെ ഈ ഒരു സി എൻ ജി യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പറയാം. എൽ സി വി കാറ്റഗറിയിൽ എങ്ങനെ നമുക്ക് സി എൻ ജി മുതലാകും, അല്ലെ സി എൻ ജിയുടെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ. ഇപ്പം ടൗണിൽ ഓടുന്ന സമയത്ത് നമുക്കിപ്പം ഈ പറഞ്ഞ എല്ലാവരും സി എൻ ജിയുടെ കാര്യം പ്രധാനമായിട്ട് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, സി എൻ ജി എടുത്തു കഴിഞ്ഞാൽ വലിവില്ല എന്നുള്ളൊരു സ്കീമാണ് പലരുടെയും ചിന്ത. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സി എൻ ജി എടുത്താൽ എങ്ങനെയായിരിക്കും. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ പല കമ്പനികളുടെയും സി എൻ ജി വാഹനം എടുത്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ഒരു ടെസ്റ്റിമോണിയൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ടെസ്റ്റിമോണിയലിനകത്ത് ഇതുപോലെ പാലിൻ്റെ സപ്ലൈ ഉള്ള ഒരാളാണ്, വണ്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ദിവസം ഡീസലേല് അവരുടെ സപ്ലൈക്കകത്തു നിന്ന് അവർ ഡീസൽ അടിച്ചതിൽ നിന്ന് ലാഭം, അതായത് സി എൻ ജി വണ്ടി ഓടുമ്പോൾ ഉള്ള ലാഭം 4000 രൂപയാണ് ഒരു പുള്ളിയുടെ കണക്ക് വെച്ച് പറഞ്ഞാൽ. പുള്ളി പറയുന്നത് 4000 രൂപ വെച്ച് ഏകദേശം 20-30 ദിവസം ഓടിക്കഴിയുമ്പം ഒരു 1.5 ലക്ഷം രൂപ അല്ലെ 1 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് പുള്ളിക്ക് ലാഭമാണ്. അപ്പോൾ പുള്ളി പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ആ ഒരു ഡീസൽ അടിക്കുന്ന മിച്ചം കിട്ടുന്ന പൈസ അല്ലെ സി എൻ ജി അടിച്ചു വെച്ചിരിക്കുന്ന പൈസ കൊണ്ട് പുള്ളിയുടെ ഇ എം ഐ അടഞ്ഞു പോന്നു, വണ്ടിയുടെ ചിലവുകൾ കാര്യങ്ങളെല്ലാം നടന്നു പോന്നു, വണ്ടി ഓടിയ ബാലൻസ് കയ്യിലാണ്. ശരിക്കും അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടപ്പോഴത്തേനൊക്കെ ഞാൻ കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നു. ഇനിയൊരു ഇലക്ട്രിക് യുഗം വരുമ്പോഴത്തേനുള്ളൊരു സമയവും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സി എൻ ജി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനൊരു ഒരു അദ്ദേഹം വലിയ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞത് ഈറ്റ്സിൻ്റെ യൂണിറ്റ് പോലത്തെ ഒരു സംഭവങ്ങളുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാം ഒഴിവായതിനു ശേഷം വളരെ കൂളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളുകൾക്ക് അല്ലെ ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ പേലോഡുകളൊക്കെ ഉള്ള ആളുകൾക്ക്
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സി എൻ ജി ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ഒരു ഡെയിലി, ഇപ്പം നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു കുറേ ഓടിയതിന് ശേഷം നമുക്ക് വണ്ടി വിറ്റു, വണ്ടി വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ബാലൻസ്. എന്നാൽ കാലം ഒത്തിരി മാറിപ്പോയി. കാലം മാറിപ്പോയതിന് മാത്രമല്ല, സിംഗിൾ വണ്ടി എടുത്ത് സ്വന്തമായിട്ട് കുടുംബം പുലർത്തി ഓടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരെപ്പോലുള്ള ഒരു ഡെയിലി ഈ 100-150 രൂപയ്ക്കൊക്കെ ഡീസൽ ഓടിച്ച് ഓടുന്നവർക്ക് വളരെ നല്ലൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഓടിച്ച് നോക്കുന്നതിന് മുന്നേ നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഈ ഒരു സി എൻ ജി ട്രക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം. നമുക്കിപ്പം നമ്മുടെ നാട്ടിലറിയാമല്ലോ, ഓവർലോഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര അധികം ഇഷ്ടമാണ്. ഏത് ചെറിയ വണ്ടിയാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ലോഡ് കയറ്റാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ സി എൻ ജി എന്ന റേഞ്ചിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അത്രയധികം ഒരു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഇപ്പം ഒരു ഇങ്ങനത്തെ വണ്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സി എൻ ജി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മെഡിക്കലിൻ്റെ യൂസ്, അതുപോലെ തന്നെ ഇപ്പം എന്തോ ടയറിൻ്റെ അങ്ങനത്തെയായിട്ട് ബന്ധപ്പെട്ട കടകൾ, അതുപോലെ തന്നെ അതായത് ഒത്തിരി ഓവർ വെയിറ്റ് വരത്തക്ക രീതി വരാത്ത, ഇപ്പോൾ ബോക്സ് ടൈപ്പൊക്കെ കെട്ടി ഓടാൻ പറ്റുന്നതും, ഇപ്പം ഓവർലോഡ് അല്ലാത്ത ഏത് സെഗ്മെൻറ്റുകൾ, ഇപ്പം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ക്യാൻ കൊണ്ടുവന്നിട്ടുള്ള വെള്ളം കൊണ്ട്, അപ്പം അങ്ങനത്തെ ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓവർലോഡ് അല്ലാത്ത ഏത് സെഗ്മെൻറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറാം, പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഉള്ളിലേക്ക് കയറാം. ശരിക്കും നമ്മൾ ഇതിനകത്ത് എന്താ നമുക്കിപ്പോൾ എടുത്തു പറയാൻ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഇത് സി എൻ ജി ട്രക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് എ സിയോ ഫാനോ അങ്ങനത്തെ കാര്യങ്ങളോ ഫ്രണ്ടിൽ ഒന്നുമില്ല. വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ എടുത്തു വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ദോസ് ബിടാ ദോസ് സംഭവം കണ്ടതിനകത്ത് എല്ലാ കാര്യങ്ങളും അതേപോലെയൊക്കെയാണ്. നമുക്ക് ഏതായാലും ഓടിച്ചു നോക്കാം. നമ്മളെ മുമ്പേ പറഞ്ഞ 1600-ൽ ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുമ്പോൾ കാല് കൊടുത്ത് എടുക്കുമ്പോൾ നല്ല ശക്തിക്ക് കാല് കൊടുത്തെടുത്താൽ മാത്രം വണ്ടി മുന്നോട്ട് കയറി വരത്തുള്ളൂ. നമ്മൾ മറ്റ് ഡീസലുണ്ട് പെട്രോളുണ്ടൊക്കെ ഓടിക്കുന്നതല്ലേ, നമ്മൾ ആ പതുക്കെ എടുത്താൽ അത്രയും ചാടിക്കയറി വരത്തില്ല. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അറിയാമല്ലോ, ദോസ്തിൻ്റെ ഫ്രണ്ടാണ് കുറച്ചുകൂടെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഓടിക്കാൻ നേരം ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഈ വണ്ടിക്കകത്ത് 5+1 ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഓടിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മളീ പറഞ്ഞാലും ഇങ്ങനെ ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ലോഡ് കയറ്റി വണ്ടി മുന്നോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് എന്തുമാത്രം ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബ്രേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്കിതിപ്പോൾ ഓടിക്കുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഓടിക്കുന്ന അതേ ഒരു ഫീലൊക്കെ തന്നെ ഉള്ളൂ. അല്ല നമുക്കിപ്പോൾ വ്യത്യാസമായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ ബ്രേക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ആ സെയിം സ്ട്രോങ് ഓടിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബെഡാദോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് തന്നെ ഇപ്പം എന്താ കുറേ അധികം വണ്ടികൾ ഇപ്പം സി എൻ ജി എന്ന ലെവലിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സി എൻ ജി ഇലക്ട്രിക്കൽ എല്ലാ യുഗങ്ങളൂടെ ഒരുമിച്ച് വന്ന് എങ്ങനാകും എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം. ദോസ് സി എൻ ജി സംബന്ധിച്ചോളം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഓവർലോഡിംഗ് എന്നുള്ളൊരു പർപ്പസിലേക്ക് ഈ ഒരു വണ്ടി ആരും എടുക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. 2 ടൺ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആ ഒരു റേഞ്ചിലുള്ള ലോഡുമായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാനും ആ ഒരു ടൈപ്പ് ഓഫ് ലോഡുകളെ എളുപ്പം എത്തിക്കാനും സാധിക്കും. ഇനിയും മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 105 NM ടോർക്കാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ള. 1600-2200 RPM നമുക്ക് ആ ഒരു മാക്സിമം ടോർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും. ഇപ്പം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചോളം നമുക്ക് മുമ്പേ പറഞ്ഞുള്ളത് തന്നെ ലോ ആൻഡ് ടോർക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എടുത്ത് ടോപ്പിലേക്ക് എത്താനുള്ളൊരു താമസം നമുക്ക് ആ ഒരു ലോ ആൻഡ് ടോർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ അത് മനസ്സിലാവുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അന്നത്തെ സി എൻ ജിയുടെ വിലയെന്ന് പറയുന്നത് ഏകദേശം 40 രൂപയായിരുന്നു. പിന്നീട് സി എൻ ജിയുടെ വില കയറി ഇറങ്ങിയും ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇങ്ങനത്തെ ഒരു വിലയുടെ വ്യത്യാസം വരുന്നതും നമുക്ക് ഈ പറഞ്ഞ പോലെ സി എൻ ജിയെ ബാധിക്കാനുള്ളതും ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഓൾ ടോട്ടൽ നോക്കുമ്പോഴത്തേനെ ഇന്നത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വിധത്തിലുള്ളൊരു വ്യത്യാസം അല്ലെ, നല്ലൊരു മാറ്റം നമുക്ക് ഓൾ ടോട്ടൽ വണ്ടിയിൽ കിട്ടും. പിന്നെ നമുക്ക് നേരത്തെ ദോസ്ത് മോഡലിലൊക്കെ വന്നിരുന്ന സ്റ്റിയറിങ്ങിൻ്റെ വൈബ്രേഷൻ പ്രോബ്ലങ്ങളോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കകത്ത് ഇപ്പം നിലവിലില്ല. കാര്യം അത് നല്ല രീതിയിൽ ക്ലിയർ ആക്കി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില പഴയ മോഡലുകളിലൊക്കെ അങ്ങനത്തെ ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്ത് ഈ ഒരു പുതിയത് വന്നതിനകത്ത് ഇത് നിലവിൽ കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ സസ്പെൻഷനൊക്കെ ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. ഏതായാലും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് പോയി ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം പറയാം, ഞാനിപ്പോൾ കുറേ പുല്ലേലൊക്കെ കിടന്ന് വണ്ടി ഓടിച്ചു. ശരിക്കും വേറെ പല വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ഈ പുല്ലേ കിടന്ന് കറങ്ങുന്ന സ്വഭാവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് സംബന്ധിച്ചോളം ഈ പുല്ലേ കിടന്ന് വണ്ടി കറങ്ങുക എന്നുള്ളത് അത്രയും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാനിതിനകത്ത് കാണുകയുണ്ടായി.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ അശോക് ലേലാൻഡിൻ്റെ സി എൻ ജി ട്രക്കിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളായിട്ട് വണ്ടി എടുക്കുന്നവർക്കൊക്കെയും സി എൻ ജി ട്രക്ക് വളരെയധികം ഒരു ഉപകാരമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ, ഇത്രയും ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ പോലും ലോഡ് റിവ്യൂ ചെയ്യാതെ ഇതിനെക്കുറിച്ച് നമുക്കൊരിക്കലും ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടത്തില്ല. എന്താണെങ്കിലും നമ്മൾ ഇതും കൊണ്ടൊരു ലോഡ് റിവ്യൂ ചെയ്യുന്നതാണ്. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സിംഗിളായിട്ട് വണ്ടി എടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന വണ്ടിയായിരിക്കും സി എൻ ജി ട്രക്കുകൾ എന്ന് പറയുന്നത്. സോ അത് എന്താണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ലോഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ഇൻഡസ് അശോക് ലേലാൻഡിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.